ടിക്കറ്റിപ്പോൾ ഇന്നും നാളെയും കൂടെയാണ് നമുക്കറിയാൻ പറ്റുന്നത്. ഇതിൻ്റെ കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. അതായത് രണ്ടു മൂന്ന് വർഷം കൊണ്ടില്ലല്ലോ ഓണം നല്ലൊരു ആഘോഷമില്ലായിരുന്നു. ഇപ്രാവശ്യം ഒരു ആഘോഷം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്താന്നുള്ള കാര്യം രണ്ടു ദിവസം കൊണ്ട് നമുക്കറിയാം. ഇന്നും നാളെയും കൊണ്ടാണ് അറിയാൻ പറ്റുന്നത്. സാധാരണ കുറച്ച് നാടൻ വരുന്നുണ്ട്, പിന്നെ മേട്ടുപ്പാളയം, തെങ്കാശി. വയനാട് ഏത്തക്ക ഇപ്പം സീസൺ തീർന്നു. സാധനം ഇപ്പം വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ കൊണ്ട് അതിപ്പോൾ അവർ ഉപയോഗിക്കുന്നില്ല. ഇപ്പം മേട്ടുപ്പാളയം ഏത്തക്കയാണ് മെയിനായിട്ട് ആകർഷിക്കാന്നാണ്. ആകർഷണമാണല്ലോ. സാധനം നമുക്ക് വന്ന് എടുക്കും, ആൾക്കാർ നോക്കിക്കൊണ്ട് പോകും, പിന്നെ പിറ്റേന്ന് വന്ന് വാങ്ങാം അല്ലെങ്കിൽ തലേന്ന് വാങ്ങാം എന്ന് തോന്നും. ആ മഴയാണൊരു പ്രശ്നം. എന്താണെന്നൊന്നും അറിയാൻ വയ്യ. മഴയുടെ കാര്യം ഒരു വലിയ വിഷയമാണ്. ഇനി എന്താണോ ആ ഏത്തനും ഞാൻ ഏത്തക്കായും ഞാലിപ്പോനും ഏറ്റവും ഇതായിട്ട് വരുന്നുള്ളത് പമ്മീട്ടും വളരെ നിന്നാണ് ഏത്തക്ക വരുന്നുള്ളത്. അതാകുമ്പോൾ നല്ല ഏത്തക്കയാണ്, ആൾക്കാർ ഉപയോഗിക്കാൻ. വില ചില്ലറ വില 70 രൂപ ഏത്തക്ക വില ചില്ലറ. പിന്നെ ഞാലിപ്പം പഴം 80, റോബസ്റ്റ പഴം 40. ആ വില കുറച്ച്, ഹോൾസെയിൽ വില റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ 33-ാമത്തെ വർഷമാണ് ബിസിനസ് ചെയ്യുന്നത്. 33 വർഷമാണ്. വാപ്പ ചേട്ടൻ ചേട്ടൻ തുടങ്ങിയതാണ്. ചേട്ടൻ്റെ ആണ് കട, സാജിദ് എന്നാണ് ചേട്ടൻ്റെ പേര്. പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത്. ഇന്നും നാളെയും രണ്ട് ദിവസത്തെ പരിപാടിയും കൂടെ ഉള്ളൂ. നാളെ കൊണ്ട് ആ പിന്നെ അത് കഴിഞ്ഞാൽ ചെറിയ പരിപാടികൾ നടക്കത്തുള്ളൂ. തിരുവോണമാണല്ലോ വ്യാഴാഴ്ച. പ്രതീക്ഷയോടെ കാത്തിരിക്കുക.